ഘവൻ എ ഡി ജി പി ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടട്ടെ എന്നതാണോ ബിജെപിയുടെ അഭിപ്രായം അല്ല ഈ പ്രശ്നം കേരളത്തിൽ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ബിജെപി കേരളത്തിൽ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാം 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 ആ നിലപാട് എന്ന് പറയുന്നത് ആരോപണ വിധേയമായി ശരി ശരി ആരോപണ വിധേയമായവർ അത് മുഖ്യമന്ത്രിയായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും എ ഡി ജി പി ആയാലും മറ്റാരായാലും കൃത്യമായ കേസന്വേഷണം അല്ലെങ്കിൽ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം നടക്കണമെങ്കിൽ അവർ ആ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം കേവലം എ ഡി ജി പി മാത്രം മാറി എന്നുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല അന്വർ ഉന്നയിച്ച ആരോപണത്തിന്റെ മുൾമുന ഏറ്റവും അവസാനം ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്മൃതി ഞാൻ ഈ സംബന്ധിച്ച് രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഇതിനകത്ത് നമ്മൾ ഇന്ന് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പലരും സൂചിപ്പിച്ചതുപോലെ ഗൗരവമേറിയ ഒരു വിഷയം അതിലൊന്ന് ഫോൺ ഫോണിൻ്റെ ചോർത്തലാണ് ഈ ഫോൺ ചോർത്തൽ സംബന്ധിച്ച് ഗവർണർ ഇപ്പോൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് പെഗാസസ് എന്ന് പറയുന്ന ഒരു വിഷയം പാർലമെന്റിൽ പാർലമെന്റ് മുഴുവൻ ഒരു സീസൺ മുഴുവൻ സ്തംപിച്ചവർ ആ കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്ന് പോയ പത്ത് പതിനെട്ട് എം പിമാർ ഇന്ന് വി ഡി സതീശനും അല്ലെങ്കിൽ രാജീവ് പി അബ്രഹാം ഈ ചർച്ചയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് പറയുമ്പോൾ അവർക്കിതൊരു വിഷയമേ അല്ലല്ലോ ഫോൺ ചോർച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെയും മന്ത്രിയുടെയും സിനിമാക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ ചോർത്തി അതിനൊക്കെ അപ്പുറം ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ പറയാൻ ഞാനും ചോർത്തിയെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക് കേരളം എവിടെയാ എത്തി നിൽക്കുന്നത് ഈ ഗുരുതരമായ പ്രശ്നം പോലും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ വിഷയമായിട്ടാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എവിടാം ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിന് കാരണമുണ്ട് സ്മൃതി ഞാനതുകൂടെ സൂചിപ്പിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം അതിലൊന്ന് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് യു ആണ് യു ഡി എഫ് കേരളത്തിൽ അനുവർത്തിച്ച് വരുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയൻ രണ്ട് ടൈമിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകുന്നുണ്ട് ഇത് എൽ ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് ഇവരിതിൽ മത്സരിക്കുകയാണ് ഇതാണ് ഈ വിഷയത്തിൽ പോലും ഏറ്റവും അവസാനം അതുകൊണ്ടാണ് ബാക്കി വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ആർ എസ് എസ് നേതാവും എ ഡി ജി പി സംസാരിച്ച വിഷയം മാത്രം ഇവർ ചർച്ച ചെയ്യുന്നത് മറ്റൊന്ന് സി പി എമ്മിനുള്ളിൽ ഇതിന് അപ്പുറത്തൊരു ഒരു ഒരു കൃത്യമായ ഒരു അജണ്ടയോടുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അൻവർ അല്ലാതെ ആരെങ്കിലും ആയിരുന്നു എൽ ഡി എഫിൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ചന്ദ്രശേഖരൻ്റെ ഗതി വരില്ലായിരുന്നു അമ്പത്താറിന് പേര് ചിലപ്പോൾ നൂറ് വെട്ടായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇന്ന് അൻവറിനെ പിന്തുണക്കിയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ വേറെ പല ഇന്നും എൽ ഡി എഫിൻ്റെ കൺവീനറൊക്കെ വളരെ മയത്തിലാണ് അന്വറിനെ പറഞ്ഞു പോകുന്നത് സി പി എമ്മിൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ അപ്പോൾ സി പി എമ്മിൽ പിണറായി വിജയനെതിരെ ഒരു ഒരു യുഗം ഉദയം കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ചോദിക്കുന്നത് ബി ജെ പി കേരളത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കേവലം രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണോ വിഷയം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ് കേരളത്തിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക മാത്രമല്ല വളരെ കൃത്യമായി രാഷ്ട്രീയമായി അവരുടെ അവർ കഴിഞ്ഞ നമ്മൾ മനസ്സിലാക്കും ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ചർച്ചയുടെ സമയം അവസാനിച്ചതുകൊണ്ട് വളരെ കൃത്യമായി ഫലപ്രദമായി രണ്ട് മുന്നണികളും ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ നേടി ഒരു എം പി കേരളത്തിൽ നിന്ന് ജയിച്ചു കയറി ആ ആ വോട്ട് ചെയ്ത വോട്ടർമാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ വലിയ വലിയ തോതിലുള്ള പ്രചാരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫും എൽ ഡി എഫും വളരെ ഗുരുതരമായ ഈ ആരോപണത്തെയും ഈ വിഷയത്തെയും കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ